പതിനാറ് അടിയന്തരം പതിനാറാമത്തെ ദിവസമാണ്. ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. അപ്പൊ തന്നെ ഫോൺ കാലിഫോർണിയയിൽ നിന്ന് വരുന്നു. ഓ അമ്മ ചോദിച്ചല്ലേ, ഡു വൺ സിംഗ് ജസ്റ്റ് എ പാക്കറ്റ് ഇൻ ദി ഡോർ മാർക്കസ് മൊബൈൽ മോർച്ചർ കീപ്പിറ്റ് ഐ കൺ ജസ്റ്റ് ഫ്ലൈ ആൻഡ് ഡു ആൾ ദ സിക്സ് ആൻഡ് ഗോ. അതായത് ഞാൻ വരും, ഫ്ലൈ ചെയ്ത് വരുന്നു, മറ്റന്നാൾ തന്നെ തിരിച്ചു പോണം. അമ്മച്ചിയെ പാക്ക് ചെയ്ത് വെച്ചേക്കാൻ. പതിനാറ് മക്കള് ഈ കോൾഗേറ്റ് മറ്റേ പേസ്റ്റ് പോലെ ചിക് 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 നടിച്ച സ്ത്രീയാണ് അവര്. ഇന്നത്തെ പോലെ ഗൈനക്കോളജിസ്റ്റ് ഇല്ലാത്ത കാലം, ആശുപത്രികൾ ഇല്ലാത്ത കാലം, നല്ല ഉരുക്കു പോലത്തെ കാരണം ഏഴടി പൊക്കമുള്ള നല്ല അമണ്ടന്മാരായ അഞ്ചൊരു എട്ട് ആണുങ്ങളും അതുപോലെ തന്നെ തേറിയ കുറെ പെണ്ണുങ്ങളും നല്ല അസൽ. അങ്ങനെ പതിനാലെണ്ണത്തിന് ഈ പറഞ്ഞ പോലെ പേസ്റ്റ് ട്യൂബിൽ നിന്ന് പേസ്റ്റ് പോണ പോലെ ചക് 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 എന്ന് വിട്ടിട്ടും ഇന്നും തോട്ടുപുളിയിട്ട് മീൻകറി ഉണ്ടാക്കി ചട്ടിയിൽ മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വെച്ചു കൊടുക്കുന്ന 85 വയസ്സാരികളായ അമ്മച്ചിമാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മച്ചി ദിവസം പറയാം, അതമ്മച്ച കിടക്കുന്ന നേരം അമ്മച്ചി അവന്റെ നോട്ട മരുമോൾ അവക്ക് വയ്യ ചുവരില്ല കിടക്കുക, അങ്ങനെ പറയണം അവിടെ കിടക്കുന്നതാണ്. ഞാൻ കണ്ടിട്ടുള്ള കാഴ്ചകളാണ്. അപ്പൊ ഈ അമ്മച്ചോടേക്ക് വേണ്ടി ബഹുമാനം അമ്മച്ചി എപ്പോഴാണ്? ഞാനും എന്റെ കെട്ടിയൊന്നും കൂടി അന്ന് വന്നതാ, 50 വർഷത്തിന് മുമ്പ് വന്നു. അതുകൊണ്ട് എന്റെ അപ്പം വന്നയാ ഇവിടെ ഉണ്ടാക്കുക. അമ്മച്ചിക്ക് ഇപ്പൊ എത്ര ഏക്കറുണ്ട്? 16 ഏക്കറേ വന്നേ, 16 ഏക്കർ റബ്ബർ എന്ന് അമ്മച്ചിക്ക്. ഈ അമ്മച്ചി മരിക്കുമ്പോഴാണ് അതൊരു മതവിഭാഗം. ഇനി ഹിന്ദു മതവിഭാഗം, ഡേയ് അമ്മയുടെ അസ്ഥി എന്ത് വേണ്ട മൂത്തചേട്ടൻ അനുദനി എന്ന് വിളിക്കുക. അനിയനിവിടെ അനിയൻ വന്നു ദുബായിൽ. ആ എന്നാ ചേട്ടാ ഇത് അമ്മച്ചി എന്ന് പറഞ്ഞ അമ്മച്ചി വയസ്സായേ? അത് പോടാപ്പില്ല, എനിക്കറിയാം അമ്മച്ചി വയസ്സായ നീ പറയണ എന്റെ അടുത്ത്. അമ്മച്ചിയുടെ അസ്ഥി എന്ത്? അതിപ്പോ അഞ്ചാം ദിവസം, ഓ അഞ്ചാം ദിവസം നോക്കത്തില്ലാവൂ, അഞ്ചാം ദിവസം ഒഴുക്കാവും. ഇന്നുകൊണ്ട് ഒഴുക്ക് അല്ല, ഞാൻ രാത്രിയിൽ ഒഴുക്കി, കാരണം രാവിലത്തെ പ്ലെയിൻ നിൽക്കാൻ ദുബായിക്ക് പോകണം. ഞാൻ രാത്രിയിലെ ഒഴുക്കി എന്നാ, അതിനെപ്പറ്റി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അപ്പച്ചന്റെ കാര്യമോ? ഓ അപ്പച്ചന് ഇപ്പൊ നമുക്കൊന്നും വരാൻ പറ്റത്തില്ല. അപ്പൊ അടുത്ത നമ്മുടെ അടുത്ത വീട്ടിലെ ഗോകുലപ്പള്ളിയോട് പറഞ്ഞു, മരിച്ച ഉടനെ അപ്പയും കൊണ്ട് ഒഴിച്ചേക്കാവും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഡ്ജസ്റ്റ്. ടൈം അല്ല എന്ന പ്രശ്നം, ടൈം നമുക്ക് ടൈമാണ് നല്ലത്. ടൈമാണ് ഇപ്പൊ മുമ്പോട്ട് പോകുന്നത്, ടൈമിനനുസരിച്ച് നമ്മൾ പോകണം. അങ്ങനെ ആരാധനകളിൽ മാറ്റം, ആചാരങ്ങളിൽ മാറ്റം, എന്നാ ഫാഷനിലോ ഒരു മാറ്റവും ഇല്ല. ഇനി ഒറ്റ സ്ഥാനം കൂടെ ഒന്ന് തുറന്ന് കാണിച്ചാൽ മതി, ബാക്കിയെല്ലാം ഓപ്പൺ ആണിപ്പോ. ഒരു ഒരു ദൃശ്യമാധ്യമം ഒരു ടി വി സീരിയൽ കണ്ടു, ഒരു കർച്ചീഫ് മടക്കി ഒരു നല്ല പെങ്കൊച്ചു ട്രയാങ്കർ പോലെ മടക്കി അവിടെ ഒട്ടിച്ചു വെച്ചേക്കുക. കൂട്ടത്തിൽ എന്തോ മുട്ടിന് താഴെ ഇങ്ങനെ വെച്ചിട്ട് സ്ത്രീ സമത്വത്തെ പറ്റി പറയാ. എന്നാലും പുരുഷന്മാര് അവരുടെ കണ്ണൊക്കെ എവിടാന്നറിയാം, ഇവിടെ പൊക്കിളിങ്ങനെ മറ്റേ അപ്പക്കാരെ പൊക്കിള് പോലെ ഉണ്ട്. അത് ഈ ടി വിയില് ഡയറി ഞാൻ ചെന്നിട്ട് നമ്മളെ പോലെയുള്ളവന്മാരെ അവിടെ നോക്കിയിരുന്നു, അവിടെ അല്ലാതെ പിന്നെ ഏത് കോപ്പില് നോക്കാൻ. എന്നിട്ട് സമത്വത്തെ പറ്റി പറയാ, നമുക്ക് അന്തസ്സായ ഡ്രസ് ഉണ്ട് സാരി, അങ്ങനെ സാരി കൊടുത്താൽ പൊക്കി കാണിക്കാൻ കാണിക്കാൻ കാണാൻ പറ്റത്തില്ല, ഉറപ്പാ. അതൊക്കെ ധരിക്കാതെ ഫാഷൻ എന്ന് പറഞ്ഞ അമേരിക്കക്കാരൻ്റെ ഇംഗ്ലണ്ടുകാരൻ്റെ അവിടുത്തെ അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്, അവിടുത്തെ വസ്ത്രങ്ങൾ അങ്ങനെയാണ്, അവിടുത്തെ അവിടുത്തെ കാലാവസ്ഥയുടെ രീതി അങ്ങനെയാണ് അവിടെ അവർക്ക്, നമുക്കതല്ല. അപ്പൊ വൃത്തിയായി അന്തസ്സായി വസ്ത്രങ്ങൾ ധരിച്ച ശേഷം അങ്ങനെ ഒരു അപകടം വന്നാൽ പുരുഷൻ, ഇപ്പൊ പുരുഷന്മാരുടെ രസമാണ് ദയനീയവ, ഞാനും എന്നൊരു വ്യക്തിയാണ് അതുകൊണ്ടായി പറയണത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ പറയാം, ഇനിയിപ്പോ ക്ലോണിങ് കൂടെ വന്നു കഴിഞ്ഞാൽ എന്റെ പൊന്ന് ഹനിയന്മാരെ നമ്മളെ കൊണ്ട് ഒരു ആവശ്യമില്ല എന്നുള്ള, നമ്മളിങ്ങനെ വെറുതെ നടക്കുക ഇങ്ങനെ ബാൻഡേജ് ആട്ടിട്ട് നടക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒരു പ്രയോജനവും ഇല്ല എന്നുള്ള, അങ്ങനെ ഒരു കാലവും നമുക്ക് വരാം, നമ്മൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഇത്തരം കാര്യങ്ങളിൽ നമുക്ക് വിദേശീയരുടെ സംസ്കാരം വേണം, 100% അവരുടെ ഭാഷ, അവരുടെ പെരുമാറ്റ രീതി, പെരുമാറ്റുന്ന എറ്റിക്കറ്റ്സ്. ഏത് കാര്യം ചെയ്താലും ഒരു താങ്ക്സ് പറയും, നമ്മൾ ഒരു ഉപകാരം ചെയ്താൽ താങ്ക് യു വെരി മച്ച്. അനാവശ്യമായിട്ടുള്ള സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ആളുകൂടി നിൽക്കുന്നതോ അവരെത്തി നോക്കാറില്ല, വിളിച്ചാലല്ലാതെ അവർ സഹകരിക്കാറില്ല. പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞാലേ ഒരു വരുള്ളൂ. നമുക്കിതെല്ലാം ഉണ്ട്, അതൊക്കെ നമുക്ക് ആവശ്യമാണ്. അവരുടെ ബിൽഡിംഗ് ടെക്നോളജിക്ക് ആവശ്യമാണ്, അവരുടെ കമ്പ്യൂട്ടർ ടെക്നോളജിക്ക് ആവശ്യമാണ്, അവരുടെ മെഡിക്കൽ അവരുടെ മെഡിക്കൽ സയൻസ് നമുക്ക് ആവശ്യമാണ്. പക്ഷേ വസ്ത്രധാരണ രീതികളിൽ നമ്മളിൽ നിന്നും മാറുവാൻ പാടില്ല. ഇത്രയും അന്തസ്സുള്ള കുലീനമായ ഒരു വസ്ത്രധാരണം കേരളീയരെ പോലെ ഇന്ത്യക്കാരെ പോലെ മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. അത് ബോധപൂർവം നമ്മൾ മറക്കുന്നു എന്നുള്ള, എന്നിട്ട് അത് വലിയ ക്രെഡിറ്റ്. ഞാൻ ദുബായി
ചെന്നപ്പോ കാരണം നല്ല കാര്യം പറഞ്ഞു കൊണ്ടിരുന്ന കുറച്ച് ചീത്ത കാര്യങ്ങളും പറയണമല്ലോ, അതിനു വേണ്ടി പറഞ്ഞ. ദുബായ് ചെന്നപ്പോ വളരെ സമ്പന്നമായിരുന്നു, ദുബായിലുള്ള സഹോദരന്മാർ ഇരിപ്പുണ്ട്, സമ്പന്നമായ ഒരു ഫാമിലി. ആ കെൻഡക്കി ഫ്രൈഡ് ചിക്കനും ഒക്കെ തിന്ന് ഓരോ തൊട സ്മിതയെ പോലെ ഉണ്ട് ചെക്കന്മാരുടെ. സത്യം ഞാൻ പറയാണ്, ഞാനും രണ്ടു മൂന്ന് പിള്ളേരുടെ തന്തയാണ് ഞാൻ. നമ്മുടെ രീതി വിട്ടിട്ട് ഓവർ വെയിറ്റിട്ട് കുട്ടികൾക്കൊക്കെ അമിത ഭാരമാണ്. സ്ഥിരം എ സി റൂമിൽ കഴിയും, എന്ത് ആരോഗ്യത്തിന് എന്ത് ഹാനികരമാണെന്നറിയാം. അവരൊന്ന് കളിക്കാൻ വിടുവോ, പാർക്കി വിടുവോ, ഒന്നുമില്ലാതെ ഹ്യൂജ് മാസ് ഓഫ് ഫ്ലഷ്. ഇംഗ്ലീഷ് മാത്രമേ പറയൂ, മലയാളം. എന്നിട്ട് ആ തന്ത എന്നോട് പറയുകയാണ്, ഞാൻ മലയാള നടനാണ്, my son is 110 I know he don't know malayalam he doesn't speak malayalam always english in the house english and arabic in the school and arabic in the house ee malayalam arilla nu parney abhimanikkunnayilla oru thanda endoru mlechavani avastha adhi shesham ee parnjoru 10 15 kudumbangal chernu avaru sangham undaki malayalila kudumbangal അവിടുത്തെ വീട്ടമ്മമാർ ഈ കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ആ അമ്മ അണ ആന എന്നൊക്കെ പഠിപ്പിച്ചു. കാരണം ഈ കുട്ടികളൊക്കെ വളർന്ന് നാളെ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഈ ഭാഷയെ മറന്നു പോകുന്നുള്ളതാണ്. അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ഉണ്ടി മറക്കായിക ഒരമ്മ തൻ നെഞ്ചിൽ നിന്നുണ്ട് അമൃതത്വം ഒരിക്കലും. പെറ്റമ്മയുടെ നെഞ്ചിൽ നിന്നും മാർദ്ദത്തിൽ നിന്നും കുടിച്ച പാലിന്റെ മാധുര്യം, അതാണ് നമ്മുടെ ബേസ്. അത് എത്ര വർഷത്തോളം നമ്മൾ കുടിക്കുന്നു അത്രത്തോളം ആരോഗ്യവാന്മാരാണെന്നുള്ളതാണ്. ഞാനൊക്കെ 5 വർഷം വരെ പാൽ കുടിച്ചതാണ് എന്റെ അമ്മ പറയുന്നത്. 5 വർഷം കൊണ്ട് ഈ പോക്കൃതമാണ് എന്റെ അല്ലെങ്കിൽ ഞാനൊരു 10 വർഷം അമ്മയുടെ മുലയെ കടിച്ചു നന്നിരുന്നെങ്കിൽ ഞാനിപ്പോ ജയിലിലായേനെ എന്നുള്ള. അതുകൊണ്ട് നമ്മുടെ വീര് എന്ന് പറഞ്ഞാൽ മുലപ്പാല്, നമ്മുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളവും. അതുപോലെ എവിടെ ഇരുന്നാലും നിങ്ങൾ സാമ്രാജ്യങ്ങൾ വെട്ടിപ്പിടിച്ചാലും എത്ര ധനവാനന്മാരായിക്കോട്ടെ എങ്കിലും വല്ലപ്പോഴും ഒരിക്കൽ കേരളത്തിൽ വരിക, കേരളീയ തനിമ സൂക്ഷിക്കുക, കേരളത്തിലുള്ള ഞങ്ങളെപ്പോലുള്ള സഹോദരന്മാരെ വല്ലപ്പോഴെങ്കിലും വിളിച്ച് കാണുക. ഈ പറഞ്ഞപോലെ അറിയില്ലായതുകൊണ്ടുപോലും പറഞ്ഞിരിക്കും, എങ്കിലും ദീർഘമായിരിക്കുന്നു ഇപ്പോൾ സമയം, എങ്കിലും എൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ പറഞ്ഞിരിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. ഈ പറഞ്ഞപോലെ ഈ സായാഹ്നം എൻ്റെ ജീവിതത്തിന് ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അവയുടെ ജേതാക്കൾക്കും എൻ്റെ എല്ലാ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.